ഹായ്, വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഞാൻ ഇപ്പോഴേ വന്നേ ഉള്ളൂ. എന്തുണ്ട് പിന്നെ വിശേഷങ്ങൾ? പരമസുഖം. നീ ഇന്നലത്തെ എൻ്റെ മറ്റേ പോസ്റ്റ് ഉണ്ടായിരുന്നോ? സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താല്ലേ മനുഷ്യൻ എങ്ങനെയൊക്കെ? നിന്റെ പോസ്റ്റിനെ പറ്റി ചോദിക്കാനിരിക്കുവായിരുന്നു. നീ അതിൻ്റെ ഫാക്ട്സ് എന്തെങ്കിലും ചെക്ക് ചെയ്തിരുന്നോ? വേറെ എന്ത് ഫാക്ട്സാണ് അതിൻ്റെ അത് ചെക്ക് ചെയ്യാനുള്ളത്? നമ്മുടെ സെലിബ്രിറ്റീസും നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സും ഒക്കെ അല്ലേ പിന്നെ നാഷണൽ മീഡിയയിലും ഒന്നായിരുന്നു. അല്ല, നിനക്ക് നിന്റെ കോമൺ സെൻസ് യൂസ് ചെയ്തോടെ ഒരു സ്പെസിഫിക് റിലീജിയൻ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ടീമുകൾ അങ്ങനെ തന്നെ. നിനക്ക് ഇനി മനസ്സിലാവുന്നില്ലേ, ഒരു സ്പെസിഫിക് റിലീജിയനും അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്ഥലവും ഒക്കെ തമ്മിൽ ഈ ഇൻസിഡൻറ്റിന് എന്താ ബന്ധമുള്ളത്? ഓക്കെ മച്ചാമേ, ഞാൻ ഫാക്ട്സ് സമ്മതിക്കാം. ഫാക്ട്സ് സമ്മതിച്ചു, ബട്ട് സ്റ്റിൽ ഒന്ന് ആലോചിച്ചു. ഓക്കെ, എന്തുകൊണ്ടാണ് അവരവിടെ ആ മെത്തേഡ് യൂസ് ചെയ്തത്? ആ യൂസ് ചെയ്തുകൊണ്ടല്ലേ ആ പ്രശ്നം ഉണ്ടായത്? അതിനെന്താ എക്സ്പ്ലനേഷൻ ഉള്ളത്? ഓക്കെ, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്, അതിനെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യുമല്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഒരു എക്സാമ്പിൾ, നീ നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് നീ ഒരു കൃഷി തുടങ്ങി, അത് വിളവെടുപ്പിനായിട്ട് നിൽക്കണം. അപ്പോൾ കുറേ എലികൾ വന്നു, നീ എന്ത് ചെയ്യും? എലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു കെണി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വലിയ മൃഗങ്ങൾ വരുന്നു, അപ്പോൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി വലിയ കെണി വയ്ക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വിഷം വയ്ക്കും. എന്തിനാ? ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സാധനങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലോ? നാട്ടുകാരല്ലോ എനിക്ക് ചിലവനായിരുന്നേ, അത്രയൊക്കെ തന്നെ കാര്യങ്ങളുള്ളൂ. നിനക്ക് വേറെ എന്തെങ്കിലും നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടോ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ? അല്ല, അതൊക്കെ ഇപ്പം ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം. അല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അബോർഷൻ ലീഗലൈസ് ചെയ്തുകൊണ്ട് റൂൾ വന്നായിരുന്നു, ഇത്ര മാസമുള്ള കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതിനെപ്പറ്റിയുള്ള പോസ്റ്റൊന്നും ആരുടെയും കണ്ടില്ലല്ലോ. അതിപ്പം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനം ഇട്ടിട്ടല്ലേ കാര്യമുള്ളൂ. നിനക്കൊക്കെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തു തന്നാൽ കുഴപ്പം? പോസിറ്റീവ് ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ടടോ പോയി, എല്ലാവർക്കും ഇപ്പം നെഗറ്റീവാണ് താല്പര്യം. നല്ലതാണോ പോയി? ആ ഫുഡ് വന്നല്ലോ. എനിക്കൊരു ചിക്കൻ ബിരിയാണി. നമ്മൾക്ക് സ്നേഹം നിനക്കോ? എനിക്കൊരു ചിക്കൻ ബിരിയാണി മതി. ചിക്കൻ ബിരിയാണി മതി. Negative incentive is more than positive, and we remember them more often and they play a major role in shaping our lives. In our era of political correctness, negative remarks stands out and seems more authentic. Of all cognitive biases, negative bias have more influence over our lives, yet times have changed. No longer we are roaming in a savannah, braving the harsh punishment of nature and a life on the move. These disputes can be resolved not only by positive thinking but also with realism and positive mindset too. And having positive mindset means making the positive thinking a habit, consciously searching for the silver lining and making the best out of any situation you find yourself in.